പ്രശാന്ത് രഘുവംശം കുടിച്ചേരുകയാണ്. പ്രശാന്ത്, രാജ്യം തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് കടക്കുമ്പോൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതികൾ വന്നിരിക്കുന്നു. ഇനി എങ്ങനെയൊക്കെയാവും രാഷ്ട്രീയ നീക്കങ്ങൾ മൂന്ന് സംസ്ഥാനങ്ങളിൽ? സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. ഏതാണ്ട് 10 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കാനുള്ളത്. ജമ്മു കാശ്മീരും കൂടി നോക്കുകയാണെങ്കിൽ അങ്ങനെ നോക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പുകളുടെ തുടക്കമാണ് ഇപ്പോൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടായത് എന്ന് പറയാം. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും കഴിഞ്ഞ വേണം ബി ജെ പിക്ക് പിടിച്ചു കയറാൻ കഴിഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ത്രിപുരയിൽ വലിയൊരു അട്ടിമറിയാണ് ബി ജെ പി നേടിയത്. നാഗാലാൻഡിലും ബി ജെ പിയുടെ പങ്കാളിത്തമുള്ള സർക്കാർ വന്നു. മേഘാലയയിൽ 2 MLAമാരാണ് ബി ജെ പിക്ക് കിട്ടിയതെങ്കിലും ഭരണത്തിൽ എത്തിയ മുന്നണിയെ രൂപീകരിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നു. അങ്ങനെ മൂന്ന് സ്ഥലങ്ങളിലും ബി ജെ പിക്ക് പങ്കാളിത്തമുള്ള സർക്കാർ വന്നുകൊണ്ട് 2018 ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ എന്തായാലും ബി ജെ പിക്ക് അന്ന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഇത് നിർണായകമാണ്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഈ ഒരു പിന്തുണ നിലനിർത്താൻ കഴിയുമോ എന്നത് പ്രധാനമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇടതുപക്ഷത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ത്രിപുര. കേരളം, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് ഒരു ശക്തി കേന്ദ്രമായിരുന്നു ത്രിപുര. ഇപ്പോൾ പശ്ചിമബംഗാളിൽ ഇടതുപക്ഷത്തിന് പഴയ ശക്തിയില്ല. അവിടെ ഒരു MLA പോലും ഇല്ലാത്ത അവസ്ഥയാണ്. ത്രിപുരയിൽ ഇപ്പോഴും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായി CPM നിൽക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെയും ഇതോടൊപ്പം തന്നെ പ്രാദേശിക പാർട്ടികളുടെയും സഹായത്തോടെ ഒരു മുന്നണി രൂപീകരിച്ച് BJP എതിർക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് ത്രിപുരയിൽ കാര്യങ്ങൾ പോകുന്നത്. ഒരു ത്രികോണ മത്സരം ചില മണ്ഡലങ്ങളിലെങ്കിലും ഉണ്ടാകും എന്ന സൂചന തൃണമൂൽ കോൺഗ്രസും നൽകുന്നുണ്ട്. കാരണം തൃണമൂലിനും ത്രിപുരയിൽ ചില മണ്ഡലങ്ങളിലൊക്കെ ഇപ്പോൾ സ്വാധീനമുണ്ട്. അതുകൊണ്ട് ഈ മണ്ഡലങ്ങളിൽ ഒരു ത്രികോണ മത്സരം നടക്കാനുള്ള സാധ്യതയാണുള്ളത്. എന്തായാലും വളരെ കുറച്ച് ദിവസങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുമ്പാകെയുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ CPMനും കോൺഗ്രസിനും ഇടയിലുള്ള സഖ്യം ഉൾപ്പെടെയുള്ളവ പ്രഖ്യാപിക്കേണ്ട ആ ഒരു സാഹചര്യമാണ് ഒരുങ്ങിയിരിക്കുന്നത്. ശരി, പ്രശാന്ത്.